നല്ലവനായ കള്ളന്റെ കഥ പറയുന്ന ഒരു ഗുഹയുണ്ട് ഇടുക്കിയിൽ. മൂന്നാർ ഗ്യാപ് റോഡിലെ മലൈക്കള്ളൻ ഗുഹ അഥവാ തങ്കയ്യൻ ഗുഹ. ഗ്യാപ് റോഡിന്റെ കാഴ്ചകൾ കൂടുതൽ മനോഹരമായതോടെ കള്ളൻ തങ്കയ്യൻ ഗുഹയും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കഥയാണിത്. മൂന്നാർ ഗ്യാപ് റോഡ് വഴി കടന്നു പോകുന്ന കച്ചവട സംഘങ്ങളെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ധനികരെയും കൊള്ളയടിച്ചിരുന്ന ഒരു കള്ളൻ ഇവിടെയുണ്ടായിരുന്നു. മലൈക്കള്ളൻ അഥവാ തങ്കയ്യ. ഗ്യാപ് റോഡിന് സമീപത്തെ ഗുഹയായിരുന്നു ഇയാളുടെ താമസം. ഗുഹാമുഖത്തെ ഇടുങ്ങിയ പാതയിലൂടെ ഒരാൾക്ക് സുഗമമായി സഞ്ചരിക്കാം. ഗ്യാപ് റോഡിൽ ആരംഭിക്കുന്ന ഗുഹ തമിഴ്നാട്ടിൽ എത്തുന്നുവെന്നാണ് കഥകൾ. സമ്പന്നർക്ക് പേടി സ്വപ്നമായിരുന്നെങ്കിലും നാട്ടുകാർക്ക് നല്ലവനായിരുന്നു മലൈക്കള്ളൻ. ധനികരിൽ നിന്ന് അപഹരിച്ചിരുന്ന കൊള്ള മുതലുകൾ പാവങ്ങൾക്കായി വീതിച്ചു നൽകിയിരുന്നു. ഗ്യാപ് റോഡിന്റെ വീതി കൂട്ടിയതോടെ ഗുഹയിലേക്ക് കൂടുതൽ സൗകര്യപ്രദമായി കടക്കാനാവും. ഗുഹയിലേക്ക് കയറാൻ പടികളുമുണ്ട്. 40-45 കാലഘട്ടത്തിൽ 1940-45 കാലഘട്ടത്തിലാണ് ഇത് മലൈക്കള്ളൻ ഗുഹ. നേരത്തെ ഗുഹ നേരത്തെ ഉണ്ടായിരുന്നു. കള്ളൻ നേരത്തെ വിളിച്ചിരുന്ന് മോഷണം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇതിലെ പോകുന്ന വഴിയെ പോകുന്ന അന്ന് ഈ റോഡൊന്നും ചെറിയ റോഡായിരുന്നു. വഴി നടപ്പുവഴിയും കണ്ടുള്ളായിരുന്നു. ആ തേനെ തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാർ മൂന്നാറിലോട്ട് വരും. അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവർ കുതിരപ്പുറത്താണ് വരുന്നത്. കുതിരയുടെ പുറത്തൊക്കെയാണ് വരുന്നത്. അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവരുടെ കയ്യിലുള്ള വടം തട്ടി കുറച്ച് മേടിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു കള്ളൻ്റെ സ്വഭാവം. പിന്നെ ഈ കള്ളന് ദൈവകാരനായിരുന്നു. മലക്കള്ളൻ തങ്കയ്യ എന്ന പിള്ളേരുടെ പേര്. മഴക്കാലമാകുമ്പോൾ ഗുഹയിലെ ഇരുട്ട് കൂടുതൽ ഭയാനകമാകും. ഉറവവെള്ളം തുള്ളിയായി വീഴുന്ന ശബ്ദവും ചീവീടുകളുടെ ശബ്ദവും വവ്വാലുകളുടെ ചുരകടികളുമെല്ലാം ഉണ്ടാകും. മൂന്നാർ ബോഡിമെട്ട് പാതയിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ വിശ്രമിക്കുന്ന ഗ്യാപ് റോഡിലെ ഗുഹ കഥകൾ കൊണ്ട് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ്.